സീരിയലിലെ കഥാപാത്രങ്ങളായിട്ട് നിങ്ങൾ ജീവിക്കും. നേരെ മറിച്ച് ഞാനും ആ സീരിയൽ കണ്ടു തുടങ്ങിയിരുന്ന ഒരു പക്ഷെ നിങ്ങളുടെ പേരിനേക്കാളും എന്റെ മനസ്സിൽ അറിയാണ്ട് ദീപ, ഉമേ, ബാലു എന്നൊക്കെ വിളിക്കുള്ളൂ. അത് പ്രേക്ഷകർ ഇപ്പൊ തന്നെ അങ്ങനെ വിളിച്ചു തുടങ്ങിയോ? അങ്ങനെ അങ്ങനെ വിളിച്ചാൽ ആ സീരിയൽ ഇപ്പൊ തന്നെ ആൾക്കാരുടെ മനസ്സിലോട്ട് കയറി എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് സീരിയലിന്റെ ഒരു റിവ്യൂസ്? അവന്തിക പുറത്തൊക്കെ എന്താണ് എല്ലാരും പറയണത്? കോഴിക്കോട് ചെല്ലുമ്പോഴൊക്കെ ഇതുവരെ പോയിട്ടില്ല, കാലിക്കറ്റ് പോയിട്ടില്ല. പക്ഷെ നല്ല മെസ്സേജസ് എല്ലാം കിട്ടാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്ക്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് നല്ല മെസ്സേജസ്. നമ്മുടെ സ്റ്റാർട്ടിങ് ഞങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ സീരിയലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങുന്നത്, ഫസ്റ്റ് എപ്പിസോഡ് ഇട്ട്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. നിങ്ങൾ ഫൈറ്റിംഗ് ആണ്, നിങ്ങൾ എന്തുകൊണ്ട് സത്യം നന്ദുവിന്റെ ഒരു നല്ലൊരു കെമിസ്ട്രി കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ എപ്പിസോഡ് വീണ്ടും മാറിയത്. ഇവിടെ വന്നിട്ട് ഞാനും നിങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന അങ്ങനത്തെ ഒരു അറിയാണ്ട് നിങ്ങളെ തമ്മിൽ തല്ലിക്ക എന്നുള്ളതാണ് എല്ലാവർക്കും അല്ലെ? അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ ഒരു വില്ലനായിട്ട് വന്നിരിക്കുന്നത് ജോർജ് ആണ് അല്ലെ? അങ്ങനെ ഭയങ്കര ട്രയാങ്കിൾ ലവ് സ്റ്റോറിയിലൂടെ സീരിയൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ജീവിതം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോട്ട് പോകുമ്പോൾ കുറെ കാര്യമൊക്കെ പറഞ്ഞു. റെയ്ജൻ വിവാഹിതനല്ല, പക്ഷെ അമ്മ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ കല്യാണം അന്വേഷിക്കുന്നു. പഴയ കാര്യങ്ങളൊക്കെ മറന്ന് റെയ്ജൻ ഒരു പുതിയ തുടക്കത്തിലോട്ട് ഇരിക്കുകയാണ്. റെയ്ജൻ പുതിയ സംരംഭം തുടങ്ങാൻ പോവുകയാണ്, പുതിയൊരു ബന്ധം കെട്ടിപ്പടുക്കാൻ പോവുകയാണ്. സീരിയല് കെട്ടിപ്പടുത്തല്ല, കെട്ടിപ്പടുക്കാൻ പോവുകയാണ്. കെട്ടിപ്പടുക്കാൻ കെട്ടിപ്പടുക്കാൻ, അതെ അതെ അതെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കുറച്ച് ചറ ചറ പറ പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് റെഡി ആക്കിയിട്ടുണ്ട്. ആദ്യം റേജിനോടാണ്. എന്താണ് വിവാഹം കഴിക്കാത്തത്? ബ്രാക്കറ്റിൽ തേപ്പ്, ലവ് ഫെയിലിയേഴ്സ്. രണ്ടാണല്ലോ ഓപ്ഷൻ. കറക്റ്റ് ഒരു ഉത്തരവില്ല. എനിക്ക് ഒരു ആളെ കിട്ടിയില്ല, കിട്ടുമ്പോ കഴിക്കും. അടുത്തത് അവന്തിക്കുണ്ട്. അടുത്ത ജന്മം മൃഗമാണെങ്കിൽ ഏത് മൃഗമാകാനാണ് ആഗ്രഹം? ലയൻ. അതെന്താണ് അത് ഇങ്ങനെ ഇങ്ങനെ വന്ന് നിക്കുമ്പോ തന്നെ എല്ലാരും കിങ് ആണ്. അടുത്തത് കോളേജിലെ പ്രണയം. ജോർജ്, കോളേജിലെ പ്രണയം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ളതാണോ അങ്ങോട്ട്? എങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് തോന്നിയത്? ആദ്യം തോന്നിയത് ആദ്യം തോന്നിയത് പറഞ്ഞാൽ കോളേജിൽ, കോളേജിൽ കോളേജിൽ എന്നുവെച്ചാൽ ഞാൻ ബി ടെക്കിന് പഠിക്കുമ്പോ, എം ടെക്കിന് പഠിക്കുന്ന ഒരു ആളുണ്ടായിരുന്നു. ബിടെക്കിന് പഠിക്കുമ്പോ, എം ടെക്കിന് പ്രായത്തിൽ പ്രായത്തിൽ മൂത്തൊരു ഇഷ്ടം കുറെ പുറകെ നടന്നു. ഞാൻ പുറകെ നടന്നില്ല, ഞങ്ങള് കണ്ണും കണ്ണും ഇങ്ങനെ നോക്കി. അടുത്ത ചോദ്യം റേജിനോടാണ്. അടുത്ത സീരിയൽ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ ഏത് നായികയെ വിളിക്കും? നയൻതാര ഡേറ്റ് തരാണെങ്കിൽ, നയൻസ് ഡേറ്റ് തരുവാണെങ്കിൽ. നയൻതാര ഇവിടുത്തെ ഒന്നും പോരാ, പിടിക്കത്തില്ല കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം മായ്ക്കാൻ അവസരം നൽകിയാൽ ഏത് കാര്യം മായ്ക്കും? അവന്തിക, കല്യാണം ഇല്ല. ഡയലോഗ് പറയുമ്പോൾ വെള്ളി വീഴാറുണ്ടോ? വെള്ളിയല്ല, പക്ഷെ ഏമ്പൊക്കെ വരും. ലോങ് ട്രിപ്പ് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പെൺ സുഹൃത്ത്. ജോർജ്, എന്ത് ധൈര്യത്തിന് എന്നെ കൂട്ടി വിളിച്ചു? ആദ്യമേ ക്ലൂ തന്നു. അപ്പൊ മനസ്സിലായി, അപ്പൊ എനിക്ക് പ്രായം കൂടുതലുണ്ട്, അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അങ്ങനെ ആക്കിയല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ ചറ ചറ പറ പറ ക്വസ്റ്റ്യൻസ് റൗണ്ട് അവസാനിക്കുന്നു. ശരി, ഇപ്പൊ നമുക്കൊരു ചെറിയ കൊച്ചു ഗെയിം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ വൈൻഡപ്പ് സെക്ഷൻ ആണ്, പ്രോഗ്രാം അവസാനിക്കാറായി. ഇതില് ഭയങ്കര ആർക്കാണോ ഭാഗ്യം എന്നുള്ളത്, ഈ വർഷം ഈ വർഷം കഴിഞ്ഞു അടുത്ത വർഷത്തിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പൊ അടുത്ത വർഷത്തെ ഭാഗ്യം ഏറ്റവും കൂടുതൽ ഉള്ള ആളെ നമ്മൾ ഈ മത്സരത്തിലൂടെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആർ യു റെഡി? ഓക്കെ, നല്ല മിച്ചറുകൾ, നല്ല ഫ്രഷ് മിച്ചറ് ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. എനിക്കൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട്, കാരണം ഞാൻ എപ്പോഴും നമ്മുടെ വരുന്ന കണ്ടസ്റ്റന്റ്സിന് അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ ആരോഗ്യം ഞാൻ അത് മസ്റ്റ് ആണ്. എനിക്കൊന്നും സംഭവിച്ചോ? എനിക്ക് സംഭവിച്ചോ? ഇല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിയും, കാരണം ഇന്ന് ഫുഡ് പ്രത്യേകിച്ച് സൂപ്പ് പോലത്തെ കാര്യങ്ങൾ കഴിയുമ്പോൾ വല്ലാണ്ട് പേടിക്കണം. ഇത് നിങ്ങൾക്ക് യാതൊരു മായും മറിമായും ഇല്ലാത്തൊരു സംഭവമാണ് തരുന്നത് കേട്ടോ. ഇതൊക്കെ തുല്യ അളവിലാണ്, എല്ലാ മിക്സറും തുല്യ അളവിലാണ് വെച്ചിരിക്കുന്നത്. വെയിറ്റ് ഒക്കെ വരെ നമ്മള് 2.5 2.5 2.5. ഇനി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കൈ പുറകെ കെട്ടുക.
കെട്ടിയോ? ഇനി മത്സരം തുടങ്ങാൻ പോവുകയാണ്. കൈ പുറകിൽ കെട്ടിക്കൊണ്ട് ഏറ്റവും കൂടുതൽ മിച്ചർ ആരാണോ ഞൊടി ഇടയ്ക്കുള്ളിൽ ആമാശയത്തിൽ എത്തിക്കുന്നത്. എങ്ങനെ? വായിൽ വെച്ചോണ്ടിരിക്കരുത്, വയറ്റിലാക്കണം. റെഡി, 1 2 2 3 സ്റ്റാർട്ട്. കൈ പുറകെ കെട്ടണേ, കൈ പുറകെ കെട്ടണേ. പാവം തോന്നണുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, ഈ പാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടേ കളയാവൂ. ഒറ്റ കാര്യം പറയട്ടെ, നല്ലതായിട്ട് നമ്മൾ നല്ല ഒരു സ്പോർട്ടീവ് സ്പിരിറ്റിൽ എടുത്ത്, പ്രത്യേകിച്ച് ഒരു പെണ്ണായിട്ട് മുടിയൊക്കെ വെച്ചിട്ട് വല്ല പറ്റിയ കണ്ണീന്നൊക്കെ വെള്ളം വന്ന് എടുത്ത് അവന്തിയൊക്കെ ഭയങ്കരമായിട്ട് അവന്തിയൊക്കെ സ്പെഷ്യൽ ഒരു കൈഡി കൊടുക്കണം. വേണമെങ്കിൽ ഈ മത്സരം വേണ്ട, നമുക്ക് വേറെ മത്സരം, ഞങ്ങൾ വേറെ മത്സരം ആക്കിയല്ലേ. പക്ഷെ ഇവർക്ക് മൂന്ന് പേർക്കും ഒരേ വാശി ഈ മത്സരം തന്നെ. എന്തോ വിശന്നിരുന്നോണ്ടാണോന്ന് ഓർത്തില്ല, ഈ മത്സരം തന്നെ ഭയങ്കര വാശിയായിരുന്നു. ഇനി പ്ലേറ്റ് നോക്കാം. വലിയ വ്യത്യാസങ്ങളൊന്നും ഈ പ്ലേറ്റിൽ വരെ നമ്മൾ കാണുന്നില്ല, ഉണ്ടോ? പറ്റുന്നിടത്തോളം പുള്ളിക്കാർ ശ്രമിച്ചോട്ടോ, ഒത്തിരി ശ്രമിച്ചു, പക്ഷെ പ്രകടമായ വ്യത്യാസം ഇവിടെ ചെറിയ ചെറിയ, അതായത് സൈഡിൽ നിന്നൊക്കെയാണ് ഈ പശു, സോറി ഈ കുട്ടി ഇത് ശ്രമിച്ചിരിക്കുന്നത്. ശ്രമിച്ചിട്ടുണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല, ഇത് അധ്വാനിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു മനുഷ്യന്റെ നിസ്സാര സമയം കൊണ്ട് ഇത് ശരിക്കും പ്രകടമായ വ്യത്യാസം, ഒരു ഏരിയ തന്നെ കാലിയാക്കിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ സാധാരണ വീട്ടിൽ എങ്ങനെയാണ് തിന്നുന്നൊരു സംഭവം, അല്ലെ? ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ജോർജ്, യു ആർ ദ വിന്നർ. ജോർജ്, ജോർജിന് സമ്മാനമുണ്ട്. വീട്ടിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ, അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ തരണം. അതിനാണ് സമ്മാനം വീട്ടിലോട്ട് വരുന്നത്. അപ്പൊ ശരി, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കൊച്ചു സമ്മാനം വരുന്നുണ്ട്. ഈ സമ്മാനം എന്ന് പറയുന്നത് 1-8 ഫ്രാഗ്രൻസസ് നൽകുന്ന ജെന്റ്സിനും ലേഡീസിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് സമ്മാനമാണ്. സമ്മാനം എടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി ഞാൻ പറയാം കേട്ടോ. ഇത് എന്ന് പറയുന്നത് ഏരീസ്, ഇത് ലേഡീസിന്റെയാണ്. ലാറ ദത്ത, ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചേരെ, ആ ഇതാണ്. അതേപോലെ ജെന്റ്സിന് നമ്മുടെ വിരാട് കോഹ്ലിയുടെ ഫ്രഞ്ച് ഫ്രാഗ്രൻസസ് 1-8 ആണ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. സൂപ്പർ.